ഒന്ന് സമുവേലിന്റെ പ്രവചന പുസ്തകം രണ്ടാം അധ്യായത്തിന്റെ 7-8 വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത്, യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു, അവൻ ദരിദ്രനെ പൊടിയിൽ നിന്ന് നിവർത്തുന്നു, അഗതിയെ കുപ്പയിൽ നിന്ന് ഉയർത്തുന്നു, പ്രഭുക്കന്മാരോട് കൂടെ ഇരുത്തുവാനും മഹിമാധനം അവകാശമായി നൽകുവാനും തന്നെ. ഞാനിപ്പോൾ വായിച്ച ഭാഗത്തു നിന്ന് മനസ്സിലായത്, യഹോവ ഐശ്വര്യവും ആമീൻ നന്മയും നൽകുന്നു, അവൻ താഴ്ത്തുകയും ഉയർത്തുകയും ചെയ്യുന്നു എന്നെഴുതിയിരിക്കുമ്പോൾ ഇത് രണ്ടും എനിക്ക് തിരുവചനത്തിൽ നിന്ന് കാണാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് നമ്മെ ഉയർത്താൻ കഴിയും, ദൈവത്തിന് നമ്മെ താഴ്ത്താൻ കഴിയും. അതിന് ദൈവത്തിനൊരു സീസൺ വിഷയമല്ല, ദൈവത്തിനൊരു സിറ്റുവേഷനും വിഷയമല്ല. ഏത് സിറ്റുവേഷനിലും ഏത് സാഹചര്യത്തിലും ഏത് വെല്ലുവിളികളുടെ നടുവിലും ദൈവത്തിന് പ്രവർത്തിക്കാൻ കഴിയും. അങ്ങ് സമർത്ഥിയുടെ കൊടുമുടിയിൽ ഇരിക്കുന്നവനെ താഴെ ഇറക്കാനും ദൈവത്തിന് അറിയാം, ഒന്നുമില്ലായ്മ കിടക്കുന്നവനെ ഉയർത്താനും ദൈവത്തിന് കഴിയും. അതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ജോബ്. യോബിൻ്റെ പുസ്തകം 1:3 വാക്യം മുതൽ വായിക്കുമ്പോൾ നമുക്കവിടെ കാണാൻ കഴിയുന്നുണ്ട്, യോബിന് 7,000 ആട്, 3,000 ഒട്ടകം, 500 കാള, 500 പെൺകഴുത, ഇങ്ങനെ ഒരുപാട് നന്മകൾ ജീവിതത്തിൽ ഉണ്ടായിരുന്ന മനുഷ്യനാണ്. അവിടെ കൊണ്ടും തീരുന്നില്ല. യോബിൻ്റെ പുസ്തകം 29:6-11 വായിക്കുമ്പോൾ, അന്ന് ഞാൻ എൻ്റെ കാലുകളെ വെണ്ണ കൊണ്ട് കഴുകി, പാറ എനിക്ക് തൈല നദികളെ ഒഴുക്കിത്തന്നു, ഞാൻ പുറപ്പെട്ട് പട്ടണ അടിവാതിക്കൽ ചെന്ന് വിശാല സ്ഥലത്ത് എൻ്റെ ഇരിപ്പിടം വയ്ക്കുമ്പോൾ യൗവനക്കാർ എന്നെ കണ്ടിട്ട് ഒളിക്കും, വൃദ്ധന്മാർ എഴുന്നേറ്റ് നിൽക്കും, പ്രഭുക്കന്മാർ സംസാരം നിർത്തി വായി പൊത്തും. ഇങ്ങനെ പ്രഭുക്കന്മാർക്ക് പോലും മുമ്പിൽ നിന്ന് സംസാരിക്കാൻ കഴിയാതെ വായി പൊത്തുന്ന, യൗവനക്കാർ തന്നെ കാണുമ്പോൾ തൻ്റെ അടുത്ത് വരാതെ മാറി നിൽക്കുന്ന, പട്ടണത്തിൽ തൻ്റെ സിംഹാസനമിട്ടിട്ട് അവിടെ ഇരിപ്പിടം വെച്ച് സംസാരിക്കുന്ന, തൈല നദികളെ കൊണ്ട് കാല് കഴുകിയ ഈ മനുഷ്യൻ, യോബിൻ്റെ പുസ്തകം 2:8 വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ റോട്ടിൻ കഷ്ണം എടുത്ത് തന്നെ താൻ ചുരണ്ടിക്കൊണ്ട് ചാരത്തിൽ ഇരുന്നു. ഇത്ര ശക്തനായിരുന്ന, പ്രഭുവായിരുന്ന മനുഷ്യൻ 7,000 ആടും 3,000 ഒട്ടകവും 500 കാളയും 500 പെൺകഴുതയും ഒക്കെ ഉണ്ടായിരുന്ന മനുഷ്യൻ ഒരു സെക്കൻഡിൽ ഒരോട്ട് കഷ്ണം മാത്രമുള്ളവനായി തകർന്നുപോയി. എന്നാൽ അതേ ജോബിനെ, ജോബിൻ്റെ പുസ്തകം 42:2 അതിൻ്റെ 12 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, ഇയോബിൻ്റെ പിൽക്കാലത്തെ അവൻ്റെ മുൻകാലത്തേക്കാൾ അധികം അനുഗ്രഹിച്ചു, അവന് 14,000 ആടും 6,000 ഒട്ടകവും 1,000 കാളയും ഒക്കെ ദൈവം കൊടുത്തു. എനിക്കിതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്, എല്ലാം ഉള്ളവനെ ഒന്നുമല്ലാതാക്കാനും ഒന്നുമല്ലാത്തവനെ എല്ലാമാക്കി മാറ്റാനും ദൈവത്തിന് കഴിയുന്നത് കൊണ്ടാണ് സാമുവേൽ പറഞ്ഞത്, യഹോവ ദാരിദ്ര്യവും ഐശ്വര്യവും നൽകുന്നു, അവൻ താഴ്ത്തുകയും അവൻ ഉയർത്തുകയും ചെയ്യുന്നു. മെസ്സേജ് കേൾക്കുമ്പോൾ നിനക്ക് വിശ്വസിക്കാൻ കഴിയുമോ, എൻ്റെ ദൈവത്തിന് എന്നെ ഉയർത്തുവാൻ കഴിയും, എൻ്റെ ദൈവത്തിന് എന്നെ മാനിക്കുവാൻ കഴിയും. ഹല്ലേലൂയ. സംഖ്യാപുസ്തകം 17:8 വാക്യത്തിൽ അഹരോന്റെ വടി ഒറ്റ രാത്രി കൊണ്ട് തളിർത്തു, അത് പൂത്തു, അതിൽ ബദാമിന്റെ ഫലം കായ്ക്കുവാനിടയായി. നിങ്ങൾക്കറിയാമോ, ഒരു ഉണക്ക കമ്പ്, ഒരു ഉണങ്ങിയ കമ്പ് ഒറ്റ രാത്രി കൊണ്ട് തളിർപ്പിച്ച് അതിൽ പൂ ഉണ്ടാക്കി അതിനകത്ത് ബദാം കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിഞ്ഞു. എന്നാൽ മർക്കോസ് 11:20 വായിക്കുമ്പോൾ, ഇങ്ങനെ തളിർത്ത് പന്തലിച്ച് നിന്ന ഒരു അത്തി യേശു കർത്താവിൻ്റെ വാക്കിൻ്റെ മുമ്പിൽ ഒറ്റ സെക്കൻഡ് കൊണ്ട് ഉണക്കിക്കളയാനും കർത്താവിന് കഴിഞ്ഞു. ഒറ്റ സെക്കൻഡ് കൊണ്ട് ഒരു ഉണക്കക്കമ്പിനെ ആമീൻ ബദാമാക്കി മാറ്റാനും, ഒറ്റ സെക്കൻഡ് കൊണ്ട് തളിർത്ത് നിന്നതിനെ ഉണക്കിക്കളയാനും ദൈവത്തിന് കഴിഞ്ഞെങ്കിൽ ആ ദൈവത്തിൻ്റെ നാമത്തെ, ആ കർത്താവിൻ്റെ വചനത്തെ ഭയപ്പെടുക, അനുഗ്രഹിക്കപ്പെടുവാൻ ആ ശേഷിപ്പ് ആഗ്രഹിക്കുന്നെങ്കിൽ ആ ശേഷിപ്പിനോട്, ആ ജനത്തോട്, സഭയോട്, ദൈവമക്കളോട് പരിശുദ്ധാത്മ പറയുന്നു, വിശുദ്ധിയോടെ, ഭയത്തോടെ, സ്നേഹത്തോടെ, ദൈവത്തിൻ്റെ ബലമുള്ള കൈക്കീഴിൽ നിങ്ങൾ താണിരിക്കുകയും